പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം മാറി നൽകി കോവിഡ് ബാധിച്ച് മരിച്ച ജാനകി അമ്മയുടെ കുടുംബത്തിനാണ് അട്ടപ്പാടി സ്വദേശി വള്ളിയുടെ മൃതദേഹം മാറി നൽകിയത് മൃതദേഹം സംസ്കരിച്ചതിനു ശേഷമാണ് മാറിയ കാര്യം അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത് സംഭവത്തിൽ പാലക്കാട് ഡി എംഒ തല അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അട്ടപ്പാടി ധോണി ഗുണ്ടു സ്വദേശി വള്ളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ആവശ്യങ്ങൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു വെള്ളിയാഴ്ച മൃതദേഹം ഏറ്റുവാങ്ങാനായി കുടുംബാംഗങ്ങളും അകളി എത്തിയപ്പോഴാണ് മൃതദേഹം മോർച്ചറിയിൽ ഇല്ലായെന്ന് അധികൃതർ തിരിച്ചറിയുന്നത് തുടർന്ന് രാവിലെ ശേഷിക്കുന്ന മൃതദേഹത്തിന്റെ ചിത്രം ജാനകിയമ്മയുടെ കുടുംബം തിരിച്ചറിഞ്ഞതോടെയാണ് ജാനകിയമ്മയ്ക്ക് പകരം നൽകിയത് വള്ളിയുടെ മൃതദേഹമാണെന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം മരിച്ച പാലക്കാട് സ്വദേശി ജാനകിയമ്മയുടെ മൃതദേഹം കോവിഡ് പരിശോധനയ്ക്കായാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത് പരിശോധനാ ഫലം പോസിറ്റീവായതോടെ മൃതദേഹം ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചു പി പി കിറ്റിൽ പൊതിഞ്ഞ ആശുപത്രി അധികൃതർ നൽകിയ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു നമ്മുടെ പേരമക്കളായിട്ടുള്ള കണ്ണനും കൃഷ്ണദാസും ഈ പി പി കിറ്റൊക്കെ ഇട്ടിട്ടാണ് വണ്ടിയിൽ കയറിയിരിക്കണത് അവർ നേരെ വൈദ്യുതി ശ്മശാനത്തിൽ കൊണ്ടുപോയി അവിടെ സംസ്കരിക്കുകയും ചെയ്തു വൈകിട്ട് ആറേ മുക്കാൽ ഏഴ് മണിക്കാണ് അവർ തരണത് ഒരു ഏഴര ഏഴേ പത്തഞ്ചാവുമ്പോഴത്തേക്കും അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇന്നലെ രാത്രി വീടെത്തി കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് കിടന്നു ഇന്ന് രാവിലെയാണ് രാവിലേക്ക് ശേഷമാണ് ഓരോരുത്തരും ഓരോരുത്തരും ചോദിച്ചു ചോദിച്ചിട്ട് ഈ ജാനകി ബോഡി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള വിവരം കിട്ടണത് ഇപ്പോൾ പോലീസ് വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ ആശുപത്രിയുടെ മോർച്ചറുടെ ഭാഗത്താണ് ഉള്ളത് അകത്ത് പോയിട്ടൊരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് നമ്മളെ കാണിച്ചു തന്നു കാണിച്ച് തന്നപ്പോൾ അത് ജാനകി നമുക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്നലെ അത് നോക്കാൻ സാധിച്ചില്ല കാരണം കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ഈ പി പി കിറ്റ് ഇട്ട രണ്ട് കുട്ടികളാണ് ആ കൂട്ടത്തിലുണ്ടായത് തിരുത്താനാകാത്ത വിധം ഗുരുതര വീഴ്ചയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ പാലക്കാട് ഡി എംഒ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാലക്കാട്